വന്നു എന്ന് കേട്ടപ്പോഴേക്കും എല്ലാവരും മോടി പിടിച്ച് പാഞ്ഞു വരികയാണ്. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്താൻ, എന്നിട്ട് ഇന്നലെ ഒരു ഭയപ്പെടുത്തൽ, രണ്ടാം തരംഗമുണ്ടാകും. എന്റെ മുഖ്യമന്ത്രി, നിങ്ങൾ ആരെയായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് സന്തോഷമുണ്ട് നിപ്പ വന്നു എന്ന് കേട്ടപ്പോ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ നിപ്പയുടെ വിഷയത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കഴിഞ്ഞ നിപ്പ വന്നതിന്റെ നിപ്പയെ, 2018 വന്ന നിപ്പയെ ഓടിച്ച അവാർഡ് ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ? ഇപ്പൊ ആരാ നിപ്പയെ ഓടിച്ചത്? ആരാ നിപ്പയെ തടുത്തു നിർത്തിയത്? ഈ നിപ്പ എന്ന് പറയുന്ന രോഗവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെന്റോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റോ സയൻസോ എന്താ കണ്ടെത്തിയത്? ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിരുന്നു അന്ന്. എന്താ പറഞ്ഞതറിയോ? വൈറോളജി ലാബ് നിങ്ങൾ ആലപ്പുഴയിൽ ആരംഭിക്കും, ആലപ്പുഴയിൽ ആരംഭിക്കും. ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയോട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, ആരോഗ്യ വകുപ്പിനോട് ചോദിക്കട്ടെ, എവിടെ വൈറോളജി ഡിപ്പാർട്ട്മെന്റ്? ഇപ്പോഴും സാമ്പിളുകൾ അയക്കേണ്ടത് പൂനെയിലേക്കല്ലേ? നിങ്ങൾ എന്ത് നടപടിക്രമമാണ് 2018 ശേഷം നിപ്പ പിന്നെ വരാതിരിക്കാൻ നിങ്ങൾ ചെയ്തത്? നിങ്ങൾക്ക് ദുരന്തം കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്, പിരിവെടുക്കാൻ പറ്റിയ പണിയാണ്, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റിയ പണിയാണ്, വൈകുന്നേരം വന്ന് ഈ മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം നടത്താൻ പറ്റിയ പണിയാണ്, ആൾക്കാരെ പേടിപ്പിച്ച് നിർത്താം, പിന്നെ ഒന്നും ആലോചിക്കില്ലല്ലോ, പിന്നെ മോക്ക് കക്കാം, മോന് കക്കാം, മോളെയും മോന്റെയും അമ്മോഷന്മാർക്ക് ഒരുമിച്ചിരുന്ന് കക്കാം, അതിനിടയിലൂടെ നിപ്പയും മറ്റും വന്നു പോകും എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഈ വൃത്തികെട്ട ചിന്തയല്ലേ? സയന്റിഫിക്കലായി ഈ നിപ്പയുമായി ബന്ധപ്പെട്ട എന്ത് റിപ്പോർട്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും തരാനാവുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ആരോഗ്യമന്ത്രിയുണ്ട്, നേരത്തെ ആ ശൈലജ ടീച്ചർ വലിയ പ്രഗത്ഭയൊന്നും അല്ലെങ്കിലും ഒരു കോർഡിനേറ്ററാണ്, മജീദ്ക്കാക്ക് അറിയാം, ഒരു കോർഡിനേറ്റർ, നല്ല കോർഡിനേറ്ററാണ്. പക്ഷേ അവരെ വെട്ടിക്കളഞ്ഞു, വന്നില്ല. പിന്നെ ആരാ വന്നത്? ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. എന്താ യോഗ്യത? ഈ കപ്പലിൽ കുലുങ്ങില്ല സാർ, നല്ല പ്രസംഗമാണ്, ആ പ്രസംഗത്തിനുള്ള സമ്മാനമാണ്. അന്തവും കുന്തവും തിരിയാത്ത ഒരു സാധനമാണ് ഇപ്പോ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തുള്ള ഈ മന്ത്രി. ഒരു കുന്തും അറിയില്ല, ഇങ്ങനെ ഷോ കളിച്ച് വാചോടാപം നടത്തി ഈ മുഖ്യമന്ത്രിയെ സ്തുതി പറഞ്ഞ് നടക്കാമെന്നല്ലാതെ ആരോഗ്യ വകുപ്പിനെ ഇപ്പൊ കേരളത്തിന്റെ തെരുവില് പൊതുജനാരോഗ്യം, ആ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന 14 മെഡിക്കൽ കോളേജുണ്ട് 14 ജില്ലകളിൽ. അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്? നിങ്ങളൊന്ന് പോയി നോക്ക്, എന്ത് മാറ്റമാണ് മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ പരിശോധിക്ക്. ഒന്നുമില്ല. ഞാൻ CPM-കാരോട് പറയുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നത്, ദയവ് ചെയ്ത് ഈ നിപ്പയെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കരുത്, ദയവ് ചെയ്ത് അതിൻ്റെ പേരിൽ പിരിവ് നടത്തരുത്.